പാശ്ചാത്യരെ പൗരസ്ത്യരെ അറബികളെ അനറബികളെ ഹൈന്ദവരെ ക്രൈസ്തവരെ മജൂസികളെ യുക്തിവാദികളെ ഫ്രീ തിങ്കേഴ്സിന്റെ ന്യായികളെ ലോകത്ത് ജീവിക്കുന്ന 715 കോടി മനുഷ്യരോടും വായിക്കാൻ തുടങ്ങുമ്പോൾ സൃഷ്ടിച്ച ദൈവത്തിന്റെ നാമത്തിൽ ബാല നിന്നെ സൃഷ്ടിച്ച സുരേന്ദ്ര നിന്നെ സംവിധാനിച്ച ദേവദാസയെ നിന്നെ സൃഷ്ടിച്ച ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നിന്നെ സംവിധാനിച്ച ഗർഭപാത്രത്തിന്റെ വിവിധ അറകളിൽ നിന്നെ വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം 12-ൽ പറഞ്ഞ പോലെ അവിടെ നിങ്ങളെ സൃഷ്ടിച്ചു വിവിധ ഘട്ടങ്ങളിലായി അങ്ങനെ സൃഷ്ടിച്ച് പരിപാലിച്ച സൃഷ്ടാവിന്റെ നാമത്തിലാകണം സൃഷ്ടിയുടെ നാമത്തിലാകരുത് ഒരു സൃഷ്ടിയുടെ നാമത്തിലും ആകരുത് സൃഷ്ടിച്ച സൃഷ്ടിനാഥന്റെ നാമത്തിലാകണമെന്നും സൃഷ്ടിച്ചതാകട്ടെ അലക്കിൽ നിന്നാണെന്നും അതേ ചോര കുടിക്കുന്ന അട്ടയെപ്പോലെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്ന ആ സൈക്കോട്ടിൽ നിന്ന് മനുഷ്യപ്പിറവിയുടെ മഹത്തായ സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള ഖുർആനിന്റെ ശബ്ദം ഏ മനുഷ്യ ഇറാ ഗുഹയിൽ ഇരിക്കുന്ന ആമിന അബ്ദുള്ള ദമ്പതിയുടെ മകനെ നിരക്ഷരനായ പ്രവാചക അനാഥനായ പ്രവാചക ദുഃഖിതനായ പ്രവാചക ലോകത്തിന്റെ മോക്ഷത്തിന് വേണ്ടി ദാഹിക്കുന്ന പ്രവാചക ലോകത്ത് നോളജ് ഇല്ലെങ്കിൽ വായനയില്ലെങ്കിൽ പ്രപഞ്ചമാകുന്ന പുസ്തകത്തിലെ വായനയില്ലെങ്കിൽ ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് സൃഷ്ടിച്ച സൃഷ്ടിനാഥന്റെ ആ ഉച്ചാരണം ആ വാചകം ഉദ്ധരിച്ചുകൊണ്ട് പഠിച്ചവനെ നിന്റെ നാമത്തിൽ പ്രപഞ്ചത്തിന്റെ വിജ്ഞാനത്തെ കുറിച്ച് ഞാൻ എന്റെ വായന ആരംഭിക്കുകയാണെന്ന് പറഞ്ഞ് ബോധപൂർവമായ ഒരു വായന ഗഹനമായ ഒരു വായന അപഗ്രഥനാത്മകമായ ഒരു വായന ചരിത്രത്തെ സൃഷ്ടിക്കാനുള്ള ഒരു വായന ഇന്നലകളുടെ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ കാലത്തിന്റെ കുടമ്പടി ശബ്ദങ്ങൾ കേട്ട് അടുത്ത തലമുറകളിലേക്ക് വൈജ്ഞാനികമായ വിപ്ലവങ്ങൾ പറന്നുകൊടുത്ത് ലോകത്തിന്റെ മോക്ഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വായിക്കാൻ ആവശ്യപ്പെടുകയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്രിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറയുന്നു, ആ അറബ് ജനത, ഊശ്വരഭൂമിയിൽ ജീവിച്ച അറബ് ജനത, കോളനിവൽക്കരണത്തിന് വിധേയമാകാത്ത അറബ് ജനത, ആ അറബ് ജനത വായിക്കൂ എന്ന വാചകം കേട്ട് അറിവിന്റെ പുതിയ ചക്രവാളങ്ങൾ തേടി അവർ യാത്ര തുടങ്ങുകയായിരുന്നു. മഹാന്മാരായ ചില ആളുകളുടെ 1-2 ഉദ്ധരണികൾ സാന്ദർഭികമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഖുർആൻ അവതരണത്തിന് ശേഷം ഖുർആൻ സൃഷ്ടിച്ച വായനാ വിപ്ലവത്തെ, ഖുർആൻ സൃഷ്ടിച്ച അറിവിന്റെ സീമകൾ കടന്നുള്ള യാത്രയെ, പർവ്വതങ്ങളുടെ ഉച്ചസ്ഥായിയിലാകാം, സൂര്യചന്ദ്രന്മാരുടെ ഗതിവിഗതികളിലാകാം, ആകാശഭൂമികളുടെ ചലനങ്ങളിലാവാം, സൂര്യന്റെ ആന്ദോളനങ്ങളിലാവാം, ഭൂമിയുടെ ചലനങ്ങളിലാവാം, അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിലെ 93 ഡിഗ്രിയിലെ ചലനമാവാം, ഹേമന്തങ്ങളും വസന്തങ്ങളും ഗ്രീഷ്മങ്ങളും മാറി വരുന്നതിലാകാം, ഒരു പുഷ്പത്തിന്റെ സുന്ദരമായ അതിന്റെ ശോഭയിലാകാം, അതിന്റെ ഇതളുകളുടെ മനോഹാരിതയിലാവാം, ഒരു പുഷ്പത്തിന്റെ ഒരു പുഴുവിന്റെ പ്യൂപ്പയിലെ അടയിരിക്കലിന് ശേഷം 21 ദിവസത്തെ ചിത്രശലഭമാകുന്ന അത്ഭുതത്തെ കുറിച്ചാവാം. എന്തൊക്കെ നോളജുകൾ സംവിധാനിച്ചും സന്നിവേശിപ്പിച്ചും വെച്ച ഈ അണ്ടകടാഹത്തിലെ ജീവജാലങ്ങൾക്കിടയിലെ ഉന്നതനായ സിട്ടി വലക്കത് കറം ബനിയാദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്നും നാം സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ പോത്തിനില്ലാത്ത, കാളക്കില്ലാത്ത, സിംഹത്തിനില്ലാത്ത, സീബ്രക്കില്ലാത്ത, ടൈഗറിനില്ലാത്ത, ബുദ്ധിശക്തി നൽകി പാൻസ് ധരിക്കുന്നവരായി, ഷർട്ട് ധരിക്കുന്നവരായി, നഗ്നത ധരിക്കുന്നവരായി, ധാർമ്മികതയെ കുറിച്ച് ചിന്തിക്കുന്നവരായി, ധർമാധർമ്മങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നവരായി, മോക്ഷസങ്കല്പത്തെ കുറിച്ച് ചിന്തിക്കുന്നവരായി നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് 17-ാം അധ്യായം 70-ാമത്തെ വാചകത്തിൽ പറയും. പിന്നെ എന്തുണ്ടായി ലോകത്തിന്? ഖുർആനിന് ശേഷം ലോകത്ത് പിന്നെ എന്തുണ്ടായി? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എച്ച് ജി വെൽസിന്റെ വാചകങ്ങളെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എച്ച് ജി വെൽസ് പറഞ്ഞ വാചകങ്ങളെ? ഗ്രീക്കുകാർ തുടങ്ങി വെക്കുകയും പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്ത കേവല ജ്ഞാനത്തിന്റെ ക്രമാനുഗതമായ വികാസത്തെ അറബി മനസ്സ് ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി ചൈതന്യത്തോടും കൂടി ഏറ്റെടുത്തു. ലാറ്റിനിന്റെ വഴികളിലൂടെയല്ല, അറബികളിലൂടെ ആയിരുന്നു ആധുനിക ലോകത്തിന്റെ പ്രകാശത്തിന്റെയും ശക്തിയുടെയും അനുഗ്രഹങ്ങളെന്ന് എച്ച് ജി വെൽസ് എഴുതുമ്പോൾ, അയാൾ ഒരു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ, ഒരു ഭൗതികവാദിയായിരുന്നെങ്കിൽ, ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ ഉൾക്കൊണ്ട മതഭക്തനായ ഒരു മതപണ്ഡിതനായിരുന്നില്ല,
HG Wells, Cheritragaranaya, Professor Nikan Sendavagangalil, Ingan Rega Pertunu, Muslim Vignana Dahigalum, Gebe Shaganmarim, Abe Shaburum, Munu Vangaragalekum, Yatra Chiyayirunu, Ten Wahiche, Ten Echegal Sundan Kutilek Madanganabole, Logatindasta Dikalil Boy, Vignana Tasam Shigariche, Nenjagateti, Ten Echegal Tenuai, Kutilek Madanganabole, Vignana Umai, Sundan Nagaratilek Madangia, Arabic Kurichana Badanganda, in the Tower of Sode, Sengalilek Madangirunu, Avereda Varevunka, Tagayuna, Uri Valia Purisharam, Amadagalunda Irnu, Vignana Tinidahicha, Apurishara Tinda Nadabil, E. Arimudadi Ateni Chagal, Abadavan the Kasere Irikayam, Ajanam of Kaparanuka in Jedu, Abur Rukan the Sada Sigal Kanadabil, Abur Ubavishtai, Chutilam Gurun the Janam, Abaril Linde, Vignan and Mudavan Pagarnu, Pinai Gabe Shaganmar, Shaker each other. Ketadum, Grandangal Lega Pediti, Matro Malla, Grandangal Lega Peditinadil, our Niradarai, our Jenangal Kapurtu and the Kodate, Sarva Vignana Koshengelke, Tulyamairikim, E. Grandangalana, Adunia Vignana Tinda Urabidam, Priapata Makale, WhatsApp film, Facebook film, Jividan Tulekinavere, Deptula Patabus Second Gulapolim, Iram Pedula Pusagangal Waikata, in the Priapata Anujan Mare, Valia Vignana Koshengal Day, Granda Shagarangal, Logatin Samaricha, Corridor University, Logatin the Vivida Bagangalil, Cradil and the Cheritrat in the Cradil and the Logatin the Kalitotil and the Vilichirna, Iraq in the Panga Pradeshangalil, Greek Namadaparina, Roman Persian Samskaringalade, Elavida, Avastavi Shangalil and the Wunder, Etrotola Minarimo, Arnold Joseph Toyambi, Adet in the Vikyadamai Grandatil, Uriwajakamarayundunda, Quran in Isham. Logatundaya, Puroga the Kurichana de Embra in the day, Padinyar and Dikage, Andagaratil Mungia Podana, Kedakinde, Namastadil, Urijuala Taragam, Weirn the Bungia, Dukartamaya Logatine, Adu Pragashavum, Ashasumegi, Ade, Alif Lam Ra. Kitabun Nanzalnahu, Ilaikali Tukhrijan Nasa, Minam Lulamati Ilan Noor, Padinala Matiayam, Wanamatavajanavar, Alif Lamra, Kitabun Nanzalnahu, Ilaika, Litukhrijan Nasa, Minam Lulamati, Ilan Noor, Irutil Nende, Velichatilek and Aikuna, Urimaha Grandam, Irutil Nende, Velichatilek and Aita, Urimaha Grandam, Wamin and Nasi, Waddawabi, Wallan Ami, Mukhtarifun Nalwanahu, Kedali. Innama yakhshallaha min ibadihi al-ulama വിശുദ്ധ ഖുർആൻ 35ന്റെ 27 28 വിവിധങ്ങളായ പർവതങ്ങളെ മനുഷ്യന്റെ നിറവർണ്ണങ്ങളെ ചുവന്നതും കറുത്തതും തൊളിവെളുത്തതുമായ മനുഷ്യകുലത്തെ ഗതാഗത സൗകര്യങ്ങളുടെ കറുത്ത വഴിതാരകളെ ചുവന്ന മൺപടി പാതകളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലാഹ് പറഞ്ഞു ഇതിലെ വൈവിധ്യങ്ങളിൽ അഗാധമായി ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ടെന്നും കദാലിക ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ പള്ളിമേടകളിലെ പള്ളിമൂലയിലെ തസ്ബീഹ് മാലയിൽ ഇരിക്കുന്നവരെ കുറിച്ചല്ല പർവതത്തെ കുറിച്ച് ചിന്തിക്കാൻ ഖലഖ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ വൽകാ ഫിൽ അർളി റവാസിയ അൻജമീദ ബികും വബസ ഫീഹ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിന സമാഇമാ ഫഅംബതനാ ഫീഹ മിൻ കുല്ലി സൗജിൻ കരീം ഹാദാ ഖൽഖുല്ലാ ഫഅറൂനി മാദാ ഖലഖ അല്ലദീന മിൻ ദൂനി ആകാശമേലാപ്പ് അതെ തൂണുകളില്ലാതെ നാട്ടപ്പെട്ട ആകാശമേലാപ്പ് പർവതങ്ങൾ നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ മൗണ്ടൈൻസിനെ കുറിച്ച് പർവത വിജ്ഞാനിയത്തെ കുറിച്ച് 14 നൂറ്റാണ്ട് മുമ്പ് ദീണ്ട് യൂണിവേഴ്സിറ്റികളെ കണ്ടിട്ടില്ലാത്ത കൈറോ യൂണിവേഴ്സിറ്റിയുടെ പടിവാതിലുകൾ കടന്നിട്ടില്ലാത്ത കൊളറാഡോ യൂണിവേഴ്സിറ്റിയുടെ ഷഡ്പദ സൈറ്റിൽ പഠിച്ചിട്ടില്ലാത്ത ആ പ്രവാചകൻ ഓതിത്തരികയാണ് 16 അധ്യായത്തിന്റെ വചനം തേനീച്ചയെ കുറിച്ചുള്ള വചനം സോമഡാം കണ്ടെത്തുന്നതിന് മുമ്പ് ആ പ്രവാചകൻ ഓതിത്തരികയാണ് എട്ടുകാലി അങ്കഭൂത്ത എന്ന അധ്യായത്തിലൂടെ ഉറുമ്പന്ന സാമൂഹ്യ ജീവിയിലൂടെ സൂറത്തിനമ്മിലൂടെ ചിന്താമണ്ഡലങ്ങളുടെ പ്രശോഭിതമായ ചാജ്വല്യമാനമായ പഠന ഗവേഷണങ്ങളുടെ ലോകത്തേക്ക് ഈ വേദഗ്രന്ഥം മനുഷ്യനെ കൈപിടിച്ചുയർത്തുകയായിരുന്നു ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രിയായ വിസ്റ്റിൻ ചർച്ചിൽ പറഞ്ഞത് മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്ത ഒരു ശാസ്ത്രശാഖയും ഞങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ടി വന്നിട്ടില്ല ആരായിരുന്നു ഗലീലിയോ ആരായിരുന്നു കോപ്പർനിക്കസ് ആരായിരുന്നു ബ്രൂണോ ബ്രൂണോ ചുട്ടുകൊല്ലപ്പെട്ട ശാസ്ത്രകാരനാണ് ബൈബിളിന്റെ
പരാമർശങ്ങൾക്കെതിരെ ശാസ്ത്രീയ സത്യം തുറന്നു പറഞ്ഞതിനെ സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞതിനെ ക്രൈസ്തവ സഭ ബ്രൂണോയെ ചുട്ടുകൊന്നു, കോപ്പർനിക്കസിനെ പീഡിപ്പിച്ചു, ഗലീലിയ തുറങ്കലടച്ചു. എന്നാൽ ഒരൊറ്റ മുസ്ലിം ഭരണാധികാരിയും ഹാറു റഷീദിന്റെ ഖലീഫ ഹാറു റഷീദിന്റെ കാലത്ത് ആകാശപഠനത്തിന് വേണ്ടി കേന്ദ്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു, ഗ്രന്ഥാലയങ്ങൾക്ക് വേണ്ടി കേന്ദ്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. കാർമേഘമേ നീ സ്വച്ഛന്ദം പെയ്തുകൊള്ളുക, എവിടെയും സക്കാത്തിന്റെ തുക എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ ഹാറു റഷീദിന്റെ ചരിത്രത്തിൽ എവിടെ രാജ്യങ്ങൾ കീഴടക്കിയാലും അവിടുത്തെ ഗ്രന്ഥാലയങ്ങൾ അവിടുത്തെ ഗ്രന്ഥങ്ങൾ ആവാഹിച്ചു കൊണ്ടുവന്ന് സ്വന്തം നാട്ടിലെ ലൈബ്രറിയിൽ നിക്ഷേപിച്ച് അവിടെ വിദ്യാർത്ഥികളെ നിർത്തി കോടിക്കണക്കിന് രൂപ മുടക്കി ആസ്ട്രോണമി പഠിക്കാൻ, ജിയോഗ്രഫി പഠിക്കാൻ, അനാറ്റമി പഠിക്കാൻ, ഹ്യൂമൻ ഫിസിയോളജി പഠിക്കാൻ, കാർഡിയോളജി പഠിക്കാൻ മനുഷ്യരെ പ്രാപ്തരാക്കിയ ഈ മഹാവിജ്ഞാന സൗധത്തിന്റെ അനുയായികളെ നമുക്ക് ഇന്ന് എന്ത് സംഭവിച്ചു എന്ന് ഗൗരവമായി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. കേവലം പേനയെടുത്ത് ഏതാനും വിജ്ഞാനങ്ങളെ കുത്തിക്കുറിച്ച് ഇല്ലാത്ത വിജ്ഞാനത്തിന്റെ പേര് പറഞ്ഞ് മാർക്ക് നേടി ജയിച്ച് കൃത്യമായി സർട്ടിഫിക്കറ്റ് പോലുമില്ലാതെ രാജ്യത്തിന്റെ ഭരണശിലാകളിൽ ഇരിക്കുന്നവരെ, പൂർവികരായ ഇസ്ലാമിന്റെ ചരിത്രം ഇതല്ല, ഇതല്ല സിദ്ധിനാഥൻ നമ്മളോട് ആവശ്യപ്പെട്ടതും ഇതല്ല. വേദം പഠിക്കാത്തതെന്തടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന്റെ മാനസം. സൂറത്ത് മുഹമ്മദ് 47 അധ്യായം. സഹോദരങ്ങളെ, 47 അധ്യായത്തിലെ 24 വചനമാണ്, അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ, അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? എന്താ ഒരു ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? നമ്മുടെ കയ്യിലുണ്ട് ഖുർആൻ, നമ്മളെല്ലാവരും എടുത്ത് ഓതുന്നുണ്ട് ഖുർആൻ. ഈ വേദഗ്രന്ഥത്തിന്റെ സൂറത്ത് ഫാത്തിഹയിലെ 7 വചനങ്ങൾ ഉൾക്കൊള്ളുകയും സൂറത്ത് ബക്കറയിലെ 286 ഉൾക്കൊള്ളുകയും സൂറത്ത് ആലിമ്രാനിലെ 200 ഉൾക്കൊള്ളുകയും സൂറത്ത് നിസായിലെ 175 വരുന്ന വചനങ്ങൾ ഉൾക്കൊണ്ട് അന്നാസ് വരെ എത്തി നിൽക്കുമ്പോൾ വായനയുടെ വിശ്വപ്രപഞ്ചത്തിന്റെ മഹാവിസ്മയം ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ തുറന്നിടുന്നുണ്ട്. അതെ, ഒട്ടകത്തിന്റെ കൂടെ ജീവിച്ചവരോട് ഒട്ടകത്തിന്റെ സെറ്റപ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അല്ല അഫലാ യൻദുറൂന ഇലല്ലിബിലി കൈഫ ഖുലിഖത് വൈലൽ സമാഇ കൈഫ റുഫിയത് വൈലൽ ജിബാലി കൈഫ നുസിബത് വൈലൽ അർലി കൈഫ സുതിയത്. ഭൂമി എങ്ങനെയാണ് സംവിധാനിക്കപ്പെട്ടത്, ഒട്ടകം എങ്ങനെയാണ് മരുക്കപ്പൽ എന്ന പേരിൽ ഈ പ്രപഞ്ചത്തിൽ അറിയപ്പെട്ടത്, അതിന്റെ സഞ്ചാരപഥം എന്താണ്, 2 കിലോമീറ്റർക്ക് അപ്പുറത്തുള്ള ജലാംശത്തിന്റെ കൃത്യതയെ അറിയാൻ എങ്ങനെയാണ് ഒട്ടകത്തിന് സാധിച്ചത്, കള്ളിച്ചെടിയിലെ മുള്ളു തറയ്ക്കാതിരിക്കാൻ എങ്ങനെയാണ് ഒട്ടകത്തിന്റെ മേൽച്ചുണ്ട് രണ്ടായി പിളർന്നു പോയത്, ഏത് ബുദ്ധിയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വല്ല കാനത അർതകൻ വഫതഖ്നാഹുമ വജഅൽന മിനൽ മാഇ കുല്ല ഷൈനൈ വൈ വൈചിത്ര ബിന്ദുവിൽ നിന്ന് ആസ്ഫോടനത്തിലൂടെ സിംഗുലാരിറ്റിയിലേക്ക് കമാ ബദഗ്ന അവല ഖൽഖിൻ നുഗീദു ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗ് തന്റെ ബിഗ് ബാങ് തിയറി മുതൽ തമോഹർത്തം വരെ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഈ പ്രപഞ്ചം ഒരു സ്ഫോടനത്തിലൂടെയാണ് ഉണ്ടായത്. ഖുർആനിന്റെ 21 അധ്യായം 30 വചനം, സത്യനിഷേധികളെ കാണുന്നില്ലേ, ഫ്രീ തിങ്കേഴ്സ് കാണുന്നില്ലേ, ഇവിടുത്തെ മറ്റുള്ളവർ കാണുന്നില്ലേ, ആകാശഭൂമികൾ ഒരു ആദിപദാർത്ഥമായിരുന്നു എന്ന്, അവർ സൂര്യനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അവർ ചന്ദ്രനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ. അലംദറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ്സമാവാതി വമൻ ഫില്ലർ വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനന്നാസ്. ഖുർആനിന്റെ 18 വചനം, ആകാശഭൂമികളെ കുറിച്ച് നമ്മൾക്ക് എന്തേ ഉള്ളൂ, തിന്നാൻ ഫ്രൂട്ട് കിട്ടണം, തിന്നാൻ പാനീയം, നമുക്ക് കുടിക്കാൻ പാനീയം വേണം, പക്ഷെ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, അഫറായിതുമുൽ മാ അല്ലദി തശ്റബൂൻ അൻതും മൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. ഖുർആൻ 51 അധ്യായം 68, 69, 70 വചനങ്ങളാണ്. പാനം ചെയ്യുന്ന കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി ചേർന്ന് സ്വയം കത്തുന്നതും കത്താൻ സഹായിക്കുന്നതും കൂടി ചേർന്ന് ജനമാണ് ഉണ്ടാകുന്നത്. വൈദൽ ബിഹാർ ഫുജിറത്ത് ആ അനുപാതം തെറ്റിയാൽ കടൽ കത്തിക്കപ്പെടും എന്നത് എത്ര കൃത്യമാണ്. സഹോദര, കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് കൈത്തുമ്പിനെ കുറിച്ച് എന്തിനധികം മനുഷ്യരെ വിശുദ്ധ ഖുർആനിന്റെ 51-ലെ 20-ാമത്തെയും 21-ാമത്തെയും വചനമാണ്, നിങ്ങളുടെ ശരീരം അത്ഭുതമല്ലയോ, നിങ്ങളുടെ ഉമിനീർ അത്ഭുതമല്ലയോ, നിങ്ങളുടെ തലമുടി അത്ഭുതമല്ലയോ, നിങ്ങൾ വിരൽത്തുമ്പ് അത്ഭുതമല്ലയോ, നിങ്ങളുടെ വേർപ്പിന്റെ ഗന്ധം അത്ഭുതമല്ലയോ,
നിങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണി വ്യക്തമല്ലയോ? 715 കോടി മനുഷ്യരിലും ഇത് വ്യത്യസ്തമാണല്ലോ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ദൈവത്തിന്റെ അടയാളമായ ഫിംഗർപ്രിന്റ് എല്ലാ കൊലപാതകങ്ങളിൽ തെളിയിക്കാൻ ഇവിടെയുള്ള ആളുകളുടെ അവസാനത്തെ തുരുപ്പ് ഷീട്ട് എന്റെ വിരലടയാളമാണെങ്കിൽ, ദക്ഷിണാഫ്രിക്കയിലെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വിരലടയാളവും എന്റതും ഒന്നല്ലെങ്കിൽ, സൂറത്ത് ഖിയാമ 75 അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനമാണ്. നിങ്ങളുടെ സെറ്റപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചോ? നിങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ടിനെ കുറിച്ച് ചിന്തിച്ചോ? ആപ്പിളിനെ കുറിച്ച് ചിന്തിച്ചോ? മുന്തിരിയെ കുറിച്ച് ചിന്തിച്ചോ? ഇനബിനെ കുറിച്ച് ചിന്തിച്ചോ? ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? നിങ്ങൾക്കൊന്നും അതിൽ പങ്കില്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന് അംഗീകരിക്കാൻ എന്തേ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? ഈ സ്പീച്ച് സ്റ്റാൻഡ് ഇവിടെ കൊണ്ടുവന്നതാണ്, ഇത് നിർമ്മിക്കപ്പെട്ടതാണ്, ഈ ഓഡിറ്റോറിയം നിർമ്മിക്കപ്പെട്ടതാണ്, ഈ ലൈറ്റുകൾ നിർമ്മിക്കപ്പെട്ടതാണ്, ഈ ഇവിടെ കാണുന്ന ക്യാമറകൾ നിർമ്മിക്കപ്പെട്ടതാണ് എങ്കിൽ 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള ആ സൂര്യനെ സൃഷ്ടിച്ച പടച്ചോനാ പറയുന്നത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് കേവലം കളിക്കാരാകാനല്ല, കേവലം തുലഞ്ഞു പോകാനല്ല, അനന്തപരകോടി ജീവജാലങ്ങളിൽ നിന്ന് നിങ്ങളുടെ സവിശേഷത, നിങ്ങൾ ചിന്തയുള്ളവരാണ്, 78 ഇടങ്ങളിലാണ് ചിന്തിക്കുന്നില്ലേ? ഉലായിക്ക നോക്കൂ, അല്ലാഹ് പറയുന്നു ഉലായിക്കഹുമുൽ അൽബാബ്, 17 സ്ഥലത്താണ് പറയുന്നത് ചിന്തിക്കുന്നവർ ദൃഷ്ടാന്തമുണ്ട് എന്ന്. വല്ലാഹു അഖ്രജക്കും ബിബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശയ്യ, ഒന്നും അറിയാത്തവരായി മാതാവിന്റെ ഗർഭപാത്രത്തിന് പുറത്തു വന്നു, കണ്ണുണ്ടായിരുന്നില്ലേ? കാണേണ്ടത് കണ്ടില്ലല്ലോ, വെള്ളച്ചാട്ടത്തിന്റെ പിന്നിലെ ആ സ്വകാര്യതയെ കണ്ടറിഞ്ഞില്ലല്ലോ, സൂര്യകിരണത്തിന്റെ മഹത്വത്തെ അറിഞ്ഞില്ലല്ലോ, പന്നീർ പുഷ്പത്തിന്റെ വിടരലുകളെ തൊട്ടറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ആ പുഷ്പമേ അധിക തുങ്കപഥത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു എന്ന കവിത എഴുതി പാസ്സായപ്പോഴും അതിന്റെ ഇതളകൾ രൂപപ്പെടുത്തിയ ആ ഡിസൈനറെ കുറിച്ച് ആലോചിച്ചില്ലല്ലോ. അവനാണല്ലോ നമ്മുടെ അള്ളാഹു, അവനാണല്ലോ സൂറത്ത് മുൽക്കിലെ 2 ജീവിതവും മരണവും സൃഷ്ടിച്ചത് നല്ല പ്രവൃത്തി പ്രവർത്തിക്കാനാണ്. അറബികൾ ആരായിരുന്നു? നേഗസ് രാജാവിന്റെ കൊട്ടാരത്തിൽ ജഫർ ബിൻ അബി ത്വാലിബ് കടന്നു ചെന്നപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ആ വാക്കിന് ആരാ ഈ പ്രവാചകൻ, ആരാണ് ഈ മുത്ത് നബി എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. ഞങ്ങൾ ശവന്തീനികളായിരുന്നു, ഞങ്ങൾ നാടോടികളായിരുന്നു, കുടുംബബന്ധത്തിന്റെ മഹത്വം ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. അതാ അല്ലാഹു ഞങ്ങളിൽ ഒരു പ്രകാശത്തെ നിയോഗിച്ചു, പ്രകാശമായിരുന്നു, വ്യക്തി ജീവിതം ശുദ്ധമായിരുന്നു, ഒളിക്കണ്ടിട്ട് പോലും ഒരു പെണ്ണിനെ ജീവിതത്തിൽ നോക്കിയിട്ടില്ലാത്ത, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ അന്യായമായി സമ്പാദിച്ചിട്ടില്ലാത്ത, തന്നോട് കൃത്രിമത്വം കാണിച്ച സ്വന്തം ജ്യേഷ്ഠന്റെ മകനെ ശാസിക്കാൻ സയ്യിദിന്റെ വളർച്ച എവിടെയാണ്? സൂറത്ത് ബക്കറ 2 അധ്യായം 278 വചനം ഇറങ്ങി, പലിശ നിരോധിച്ചുകൊണ്ടുള്ള വിധി വന്നപ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബിയുടെ ഇളാപ്പയായിരുന്നു, മോനെ അല്ലാഹു പലിശ നിരോധിച്ചോ എന്ന ചോദ്യത്തിന്, മുഹമ്മദ് നബിയോടുള്ള ചോദ്യത്തിന് അതേ ഇളാപ്പ, പലിശ നിരോധിച്ചു എങ്കിൽ കോടിക്കണക്കിന് പലിശ കിട്ടാനുള്ള നിന്റെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന ഇളാപ്പാക്ക് ഇനി പലിശ വേണ്ട മോനെ, അധ്വാനത്തിന്റെ തുകയല്ലാതെ ഈ മനുഷ്യന് വേറെയൊന്നും വേണ്ട. അല്ലാഹുവിന്റെ തിരുദൂതരുടെ മുമ്പിൽ വന്ന് നബിയേ, ഞാൻ എന്റെ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചുമൂടി നബിയേ, വൈദൽ മൗദത്ത് സുയിലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, 81 അധ്യായം 8-9 വചനമാണ്, ജീവനോടെ പെൺകുട്ടികളെ എന്തിന് കുഴിച്ചുമൂടി എന്ന് അന്ന് ചോദിക്കുമെന്ന് പറഞ്ഞ് 3 പെൺകുട്ടികൾ ഉണ്ടായാൽ സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിച്ച് പെൺജീവിതത്തിന്റെ മഹത്വത്തെ ലോകത്തെ പഠിപ്പിച്ച വിശ്വാചാര്യൻ പ്രൊഫക്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പഞ്ചാബിന്റെ ക്ലിനിക്കുകളിൽ MTP എന്ന ഓമന പേരിൽ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന ഓമന പേരിൽ 500 രൂപ മുടക്കൂ, 5 ലക്ഷം ലാഭിക്കൂ എന്ന ചിന്തകൾക്കപ്പുറത്തേക്ക് ജനിച്ചത് പെണ്ണായാലും
ആണായാലും എൻ്റെ റബ്ബ് എനിക്ക് തന്നു എന്ന ആ വലിയ ഒരാശയം ഇസ്ലാം മനുഷ്യന് മുമ്പിൽ പഠിപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിർ, അതേ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് മദ്യം ഹറാമാക്കി എന്ന് പറയുമ്പോൾ മദീനത്തെ തെരുവുകളിലൂടെ മദ്യം ഒഴുകി നടന്ന ഒരു അത്ഭുതം അർണോൾഡ് ടോയംബി തന്റെ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി. മദ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും മദ്യമുക്തമായ ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുകയും ചെയ്ത വിശ്വാചാര്യൻ അതായിരുന്നു മുഹമ്മദ് നബി. സാമൂഹ്യ രംഗത്ത് മാത്രമല്ല വ്യക്തിരംഗത്ത് ഓരോ വ്യക്തിയെ ശുദ്ധീകരിക്കുന്നതിൽ ഇസ്ലാമിന്റെ ഗ്രന്ഥം ഖുർആൻ വിജയിച്ച പോലെ ിൽ നിങ്ങൾ ആരാകണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണത്. എന്താ അല്ല പറയുന്നത്? ഒരു ഉദാഹരണം, ഒരു വൃക്ഷത്തിന്റെ ഉദാഹരണം. ആ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താ? ആ വൃക്ഷത്തിന്റെ വേരുകൾ ഭൂമിയുടെ അഗാധതയിലേക്ക് ഇറങ്ങി മണ്ണിനെ വാരി പുണർന്നു. അതിനുള്ളിലെ കരിങ്കല്ലുകളെ ആ വേരുകൾ വാരി പുണർന്നു. ചുഴലിക്കാറ്റുകൾക്ക് കൊടുങ്കാറ്റുകൾക്ക് ആ വൃക്ഷത്തെ മറയ്ക്കാൻ കഴിയില്ല. അതേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ക്യാമ്പസുകളിലെ ഒരു യുക്തിവാദി ചിന്തക്കും ആ വിശ്വാസിയെ മറച്ചിടാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു മുക്മിനത്തായ ക്യാമ്പസ് വിദ്യാർത്ഥിയായിട്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോവുക. ഖുർആനിന്റെ സൂറത്ത് ഇബ്രാഹിമിന്റെ 24-ാമത്തെ വചനമാണ്. അങ്ങനെ വിശ്വാസമുറച്ച ഒരു മനുഷ്യൻ തീർന്നില്ല, അയാളുടെ ശാഖകൾ പടർന്നു പന്തലിച്ചിരിക്കുന്നു. ക്യാമ്പസിൽ അയാളുടെ തണലിലാണ് എല്ലാ ആളുകളും. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, വേദനകളുണ്ടോ, വിദ്യാർത്ഥികൾക്ക് എവിടെയെങ്കിലും ഒരു നിരാലംബമായ അവസ്ഥയുണ്ടോ, അവിടെ തണലേകുന്ന വൃക്ഷമാണ് ഒരു വിശ്വത്തിന്റെ വിദ്യാർത്ഥി എന്നത് പ്രോപ്കോണിലൂടെ നിർമ്മിക്കപ്പെടുന്നത് എന്നത് അല്ലാഹുവിന്റെ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ്. എപ്പോഴും ഫലം, അവന് പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അവൻ ആരെയും അങ്ങനെ വേദനിപ്പിക്കുകയില്ല. അതേ മോനെ, യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, ഒരു മനുഷ്യന്റെ നേരെയും മുഖം കോട്ടരുതേ, ആരെയും അവഗണിക്കരുതേ, എല്ലാവരെയും പുഞ്ചിരിച്ച് ഹസ്തദാനം ചെയ്യാൻ പഠിപ്പിക്കുന്ന 31-ാം അധ്യായം 17-18 വചനങ്ങൾ. അഹങ്കാരം പാടില്ലെന്ന് പഠിപ്പിക്കുന്ന ഖുർആനിലെ 17-ാം അധ്യായം എത്ര മനോഹരമാണ്. വാത്തിദുൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ വബ്നി സബീൽ വലാ തുബദിറു തബദീറ, നിങ്ങൾ ദൂർത്തടിക്കരുത്. എളാപ്പ ജീവിച്ചിരിപ്പുണ്ട്, മൂത്താപ്പ ജീവിച്ചിരിപ്പുണ്ട്, വികലാംഗയായ അമ്മായിയുടെ മകളുണ്ട്, അവർക്ക് നിങ്ങളുടെ സമ്പത്ത് കൊടുക്കണേ എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു ഗ്രന്ഥം. ഭാര്യയുടെ മുഖത്തടിക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഗ്രന്ഥം. ഉന്ന ലിബാസുല്ലക്കും വഅൻതു ലിബാസുല്ലഹുന്ന 2-ാം അധ്യായം 186, ഭാര്യ ഭർത്താവിന് വസ്ത്രമാണ്, ഭർത്താവ് ഭാര്യയ്ക്ക് വസ്ത്രമാണ് എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം. ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത്തു വറഹ്മ, ദാമ്പത്യത്തിന്റെ ഏറ്റവും പ്രധാനം പ്രേമമാണെന്ന് പഠിപ്പിച്ച, സ്നേഹമാണെന്ന് പഠിപ്പിച്ച, കാരുണ്യമാണെന്ന് പഠിപ്പിച്ച 30-ാം അധ്യായം 21-ാമത്തെ വചനം. വഖദ റബ്ബുക അല്ലാത്ത ബുദു ഇല്ലാ ഇയ്യ, മാതാപിതാക്കളോട് ചേർന്ന് പഠിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ 17-ാം അധ്യായം 23-ാമത്തെ വചനം. ലാ യൻഹാകുമുല്ലാ അനില്ലദീന യുഖാതിലുകും ഫിദ്ദീൻ, നിങ്ങളോട് സൗമ്യതയിൽ കഴിയുന്ന ജനാധിപത്യ മതേതര രാജ്യത്തിലെ ഇതര മതക്കാരോട് സൗമ്യമായി പെരുമാറണേ എന്ന് പഠിപ്പിച്ച ദൈവീക ഗ്രന്ഥം. പട്ടിണി കിടക്കുന്ന അയൽവാസിക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണേ എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം. ഒരു വ്യക്തിയുടെ പേരിൽ അനാവശ്യം പറഞ്ഞ് നടക്കരുതേ എന്ന് 49:12-11 പഠിപ്പിച്ച ഗ്രന്ഥം. കേട്ടതെന്തും പ്രചരിപ്പിക്കരുതേ എന്ന് 49:6 പഠിപ്പിച്ച ഗ്രന്ഥം. ഭൂമിയിലൂടെ നടക്കുകയാണെങ്കിൽ അഹങ്കാരം കാണിക്കരുതേ എന്ന് ഖുർആനിന്റെ 5 വചനമാണുള്ളത്. സഹോദര, കഷ്ടപ്പെടുന്ന വിധവയെ സംരക്ഷിക്കുന്നതിന്റെ കൂലി പറയുന്ന, നിങ്ങൾ മരിച്ചു പോവുകയും നിങ്ങളുടെ മക്കൾ അനാഥരായി തീരുകയും ചെയ്യുന്ന അനാഥരുടെ പ്രത്യേകത പഠിപ്പിച്ച ഗ്രന്ഥം. അനവഖാഫിലിൽ യതീമി ഫിൽ ജന്നത്തി ഹക്കദ എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം. ജീവിതത്തിന്റെ മുഴുമേഖലകളിൽ ഇങ്ങനെ ഒരു വേദഗ്രന്ഥവും മാനവ ചരിത്രത്തിൽ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, കൊണ്ടുവരൂ ഈ ഖുർആനിന്റെ മുമ്പിൽ കൊണ്ടുവെക്കാൻ പറ്റിയ, ഈ ദൈവിക ഗ്രന്ഥത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ. വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിന ഫൗതു ബി സൂറത്തിൻ മിൻ മിസ്രി വദൂ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. ഈ വേദഗ്രന്ഥത്തിൽ നിങ്ങൾ സംശയാലുക്കളാണോ? ലോകത്തിലെ എത്ര ആളുകൾ അതിന്റെ മുമ്പിൽ, എത്ര ആളുകൾ കഷ്ടപ്പെട്ടു നോക്കി അതിന്റെ ഒരു പേജിന് തുല്യമായി, 3 വചനങ്ങൾക്ക് തുല്യമായി ഒന്നും
കൊണ്ടുവരാൻ കഴിയാത്ത ആ ഖുർആനിന്റെ അനുയായികളാണ് നമ്മൾ എന്ന് ഓർക്കുമ്പോൾ അഭിമാനമില്ലേ, ഉൽപ്പുളകമില്ലേ? അതുകൊണ്ടാണ് ഖുർആന്റെ 10-ാം അധ്യായം 58-ൽ പറഞ്ഞത് ഫബിദാലിക ഫലിയഫ്രഹു വഖൈറു മിമ്മാ യജ്മഊൻ. ഖുർആനിനോളം വലുതായി ഒരു സമ്പാദ്യം ഉണ്ടാക്കില്ല. 1000 മെർസിഡീസ് കാറിനേക്കാൾ 50 ലക്ഷം ആളുകൾക്ക് താമസിക്കാൻ സൗകര്യം ഒരുക്കുന്ന രാജകൊട്ടാരത്തേക്കാൾ 50-ആയത്തിന്റെ പിൻബലമുണ്ടോ? തോൽക്കില്ലടോ എന്ന് പഠിപ്പിച്ചൊരു ദൈവീക ഗ്രന്ഥം, ആവില്ലടോ അവർ നിങ്ങളെപ്പോലെ എന്ന് പഠിപ്പിച്ചൊരു ദൈവീക ഗ്രന്ഥം എത്ര മഹത്വമാണ്! വ്യക്തിത്വത്തിന്റെ മേന്മയുടെ യൂസുഫിന്റെ ചരിത്രം പഠിപ്പിക്കുന്നതിലൂടെ, അബ്രഹാമിന്റെ തൗഹീദിന്റെ ചരിത്രം പഠിപ്പിക്കുന്നതിലെ, ചെങ്കടലിന്റെ വക്കത്ത് വന്ന് നിന്ന് ധൈര്യം കാണിച്ച മൂസാ നബിയുടെ ചരിത്രം പഠിപ്പിക്കുന്നതിലൂടെ, ചങ്ക് പതറാത്ത തൗഹീദിന്റെ 950 വർഷം എന്ന നൂഹ് നബിയുടെ ചരിത്രം പഠിപ്പിക്കുന്നതിലൂടെ, ഒരിക്കലും പതറിപ്പോകാത്ത ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലും വല്ലാഹു യഹ്സിമുക മിനന്നാസ്, എന്നെ രക്ഷിക്കാൻ ഏത് ഫാസിസം വന്നാലും എന്റെ റബ്ബ് റബ്ബുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന മുഹമ്മദ് നബിയിലൂടെ, ദൗർഗുഹയിലിരുന്ന് അവർ ഒന്ന് കുനിഞ്ഞാൽ നമ്മളെ കാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു മൂന്നാമതായി ഉണ്ടെന്ന് പഠിപ്പിച്ച അഖീദയുടെ ബാലപാഠം പഠിപ്പിച്ച പ്രവാചകനിലൂടെ, ലോകത്തെന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടോ അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച പ്രവാചകനിലൂടെ, പ്രൊഫ് കോണിന്റെ മഹത്വത്തെ മുൻനിർത്തി സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന യത്ലൂന കിതാബല്ലാ വഅഖാമുസ്സലാ വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. 35:29 ആണ്. ഡെയിലി ഖുർആൻ വായിക്കുന്നവർ അല്ല പറയാൻ, ഡെയിലി ഖുർആൻ വായിക്കുന്നവർ വേറൊരു സ്ഥലത്ത് അല്ല പറയാണ്, ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് അവരെ വിളിക്കപ്പെട്ടാൽ കാലു മാവജദിന അലൈഹി അബാന, ഞങ്ങളുടെ പിതാക്കന്മാർ ജീവിച്ച വഴിമതി ഞങ്ങൾക്ക് എന്ന് ആ മന്ദബുദ്ധികൾ ലോകത്തോട് വിളിച്ചു പറയും. 5:104 വചനം, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശ്യത്തില്ലാ. ഈ വേദഗ്രന്ഥമെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് കൊണ്ടുവച്ചിരുന്നതെങ്കിൽ ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശ്യത്തില്ലാ, ഭയപ്പാട് കൊണ്ട് ആ പർവ്വതം പൊട്ടിപ്പോകുമായിരുന്നു. മനുഷ്യരെ സുമ കസത്ത് കുലൂബും, നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തു പോയോ, നിങ്ങൾക്ക് സമയമായില്ലേ? അലം യലദീന ആമനു അൻ തഖശ ഖുലൂബുൽ ദിക്രില്ലാ. ഫുലൈൽ ബിനി യാദിനെ പോലെ ഈ ആയത്ത് 59-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ അള്ളാഹനെ പേടിച്ചിട്ട് ഹൃദയം നടുങ്ങാറായില്ലേ എന്ന് ചോദിച്ചപ്പോ, വ്യഭിചരിക്കാൻ പോയടുത്ത് നിന്ന് തിരിച്ചു പോന്ന ഫുലൈൽ ബിനി യാദിനെ പോലെ, ഖുർആനിന്റെ വചനം കേട്ട് കരഞ്ഞ ഉമർ ബിൻ ഖത്താബിനെ പോലെ, ഖുർആൻ ഓതുമ്പോൾ വിതുമ്പി കരഞ്ഞ അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുന്നവരെക്കാൾ ഉത്തമനായാരുണ്ട്. ഞാൻ ഉറപ്പു തരുന്നു നിങ്ങൾക്ക്, ഞാൻ ഉറപ്പു തരുന്നു. ഞാനിവിടെ ഒരുപാട് ഖുർആന്റെ അധ്യായം പറഞ്ഞു, ഒരുപാട് വചനങ്ങൾ പറഞ്ഞു. അങ്ങനെ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ വളരെ രോഗിയായി, സീരിയസ് ആയിട്ട്, നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇവിടെ ഞാൻ പറഞ്ഞ എല്ലാ ഖുർആനിൻ്റെ വചനവും, 3-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം, ഓരോ വചനങ്ങളും ഓതി തന്നത് എൻ്റെ ഉമ്മയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മുടെ വാപ്പയാണ്. ആ വിഷയം ഇവിടെ ഷാഫി സബാഹി ഇവിടെ അവതരിപ്പിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നു. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ, ഇന്ന് രാത്രി എല്ലാം കഴിഞ്ഞ് സ്വന്തത്തോടൊന്ന് ചോദിക്കുക, എൻ്റെ പടച്ചോൻ എന്നോട് സംസാരിച്ച ഈ കലാമുമായി എനിക്ക് എന്ത് ബന്ധം? അബ്ദുല്ലാഹിൻ മസൂദും ഉസ്മാനുബ്നു അഫ്ഫാനെ പറ്റിയും പറയുന്ന ഒരു ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അവർ രണ്ടുപേരും ശ്രദ്ധിക്കാറുണ്ടായിരുന്ന ഒരു കാര്യം, അവർ പറഞ്ഞ ഒരു കാര്യം, ഖുർആനിൻ്റെ 10 വചനം ഇറങ്ങിയാൽ ആ 10 വചനം ഞങ്ങൾ പഠിക്കും, മനഃപ്പാഠമാക്കും. ആ 10 വചനത്തിൽ 5 ഹറാമുണ്ടെങ്കിൽ, ഹറാമുകൾ 5 എണ്ണം നിങ്ങൾക്ക് വിലക്കി അത് പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് അത് ഉപേക്ഷിക്കും. 5 എണ്ണം എടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 ഹലാലുകൾ എടുക്കും, ഹറാമ് ഞങ്ങൾ ഉപേക്ഷിക്കും. എന്നിട്ട് പറയാണ് മഹാനായ അബുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞങ്ങൾ ഒരു ഖുർആൻ വചനം രാത്രി പഠിച്ചാൽ പകല് ഞങ്ങളത് പ്രയോഗവൽക്കരിക്കും, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കൊണ്ടുവരും. അതായിരുന്നു ഞങ്ങളുടെ ചര്യ, അതായിരുന്നു ഒരു വിപ്ലവകാരികളായത്. അതാണ് നെഹ്റു പറഞ്ഞത്, ചരിത്രത്തിൽ ഇതിന് മിറാക്കിളെന്നല്ലാതെ എനിക്ക് വിളിക്കാൻ വേറൊന്നുമില്ല. ഞാനൊരു ഭൗതികവാദിയാണെങ്കിലും ഞാനൊരു മതനിഷേധിയാണെങ്കിലും മുഹമ്മദിൻ്റെ വിപ്ലവം ചരിത്രത്തിൽ നിർവചിക്കാനാവാത്തതാണ്. അതിൻ്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് നൂറുദ്ദീൻ ചെറുതായി ഇവിടെ നിന്ന് ടച്ച് ചെയ്തിരുന്നു രാവിലെ. അതെന്താ, 40 കൊല്ലം ജീവിച്ച മുഹമ്മദ് നബി നല്ല മനുഷ്യനായിരുന്നു, ഒരു മദ്യവും കഴിച്ചിട്ടില്ല, ഒരു പെണ്ണിനെയും അദ്ദേഹം പ്രാപിച്ചു, എന്നിട്ട് പോലും അദ്ദേഹത്തെ ആരും അനുകരിച്ച് മാറിയില്ല. പക്ഷെ ഖുർആൻ ഇങ്ങോട്ട് മുന്നിൽ വന്നപ്പോൾ അതൊരു വലിയ വിപ്ലവമായിരുന്നു. അതുകൊണ്ടാണ് ഖുർആനിൻ്റെ ചോദ്യം, അല്ല നിങ്ങൾ വിശുദ്ധ ഖുർആൻ വലക്കത് യസ്സർനൽ ഖുർആന ലിദിക്കർ ഫഹൽ മിൻ മുദ്ദക്കിർ. സൂറത്ത് ഖമറിൽ 4 സ്ഥലത്ത് അതുണ്ട്, 54-ാം അധ്യായം 17, 22, 32, 40. ഖുർആനെ കുറിച്ച് ഉറക്കെ ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എങ്കിൽ ഖുർആൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഒരു കാര്യം കൂടി പറയുന്നു, ഖുർആൻ ശരിക്കും പഠിച്ച ഒരാൾ ലോകത്ത് അത്യപാരമായ ചിന്താശേഷിയുള്ള നോളജ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. ലോകത്ത് വേറൊരു ഗ്രന്ഥവും വായിച്ചാൽ കിട്ടാത്ത നോളജ് സർവശക്തനായ പടച്ചവനെന്നുള്ള ഈ ഖുർആൻ പാരായണത്തിലൂടെ കിട്ടും. അതിൻ്റെ ഓരോ വചനത്തിലൂടെ കടന്നു പോയാലും അത് അത്ഭുതം തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. അതിന് നമുക്കൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സാഗൂതം കേട്ട നിങ്ങൾക്ക്
അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അല നബീന മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Wisdom Students presents To the Right Goal Through the Right Path. Let's ProfCon. Professional Students Global Conference. ProfCon.